നമ്മൾ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അവരെ സ്നേഹത്തോടെ കഴിയണം. പ്രിയപ്പെട്ട പിതാവ് ഒരു പത്രിയുടെ കഷ്ണമെടുത്ത് മാതാവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ മക്കൾ കാണണം. അത് റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ വിധിയാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മളെ വിധിച്ചതാണ് അങ്ങനെ. നിന്റെ ഭാര്യയുടെ വായിൽ നീ അപ്പ കഷ്ണം വെച്ച് കൊടുക്കുന്നത് നിന്റെ മക്കൾ കാണട്ടെ എന്ന്. നമ്മളത് ചെയ്തിട്ടുണ്ടോ? ഭാര്യയും എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും തമ്മിൽ വല്ലാത്ത സ്നേഹത്തിലാണെന്ന് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം. എത്രയോ കുട്ടികൾ നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, കൗൺസിലിംഗ് നടത്തുമ്പോൾ, മോനെ ഇതിൽ ആരാ പ്രശ്നം നിനക്ക് തോന്നുന്നത്, ഉമ്മയാണോ ഉപ്പയാണോ പ്രശ്നക്കാരെന്ന് ചോദിക്കുമ്പോൾ മിക്ക കുട്ടികളും പറയല് രണ്ടാളും കണക്കെന്നെ എന്നാണ്. ആ ഒരു ദുർഗതിയിലേക്ക് നമ്മളെ നമ്മൾ കൊണ്ടുപോകരുത്. പുതിയ തലമുറ ഇതൊക്കെ കൈകാര്യം ചെയ്യട്ടെ, നല്ല രീതിയിൽ സ്നേഹത്തോടെ നിൽക്കട്ടെ. പിന്നെ മൂത്താപ്പാൻ്റെ മക്കൾ ഇളാപ്പാൻ്റെ മക്കൾ പണ്ടെങ്ങാനോ വെല്ലിപ്പ പറമ്പ് വിധിച്ചപ്പോൾ 5 സെൻറ്റ് കുറഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് 50 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും തർക്കത്തിൽ നിൽക്കല്ലേ. അതുകൊണ്ട് ഐക്യത്തോടു കൂടി വീണ്ടുമാകണം നമ്മൾ. പഴമക്കാർ ചെയ്തു പോയതൊക്കെ നമുക്ക് പുറത്തു കൊടുക്കാം. ആധാരക്കെട്ടുകൾ ചിലപ്പോൾ കൊണ്ടുപോയി പൂത്തിയിട്ടുണ്ടാകും, ആധാരക്കെട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടുണ്ടാവും. കാലങ്ങൾക്ക് ശേഷം അവരിന്നത് കബറിൽ കിടന്നിട്ട് ഒരു പക്ഷേ അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കട്ടെ, ഒരു പക്ഷേ അതിൻ്റെ ചെറിയ കിരണങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. അതുകൊണ്ട് പിൻതലമുറക്കായ നമ്മൾ പുറത്തു കൊടുക്കണം. ഒരിക്കലും അതിനുവേണ്ടി നമ്മൾ തർക്കിക്കരുത്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരുണ്ടാകും. ദയവ് ചെയ്ത് സമ്പത്തുണ്ടായതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു ആഠ്യത്തെ നമ്മൾ കൊണ്ടുവരരുത്. നമുക്കൊരു പ്രൗഢിയുണ്ട്, ഞാൻ വലിയ പൈസക്കാരനാണ്. നോ, നമ്മുടെ കൂട്ടത്തിലെ പാപങ്ങളെ നമ്മൾ കൂടുതൽ പാപങ്ങളെ കൂടുതലായിട്ട് നമ്മൾ കാണണം. ഉമർ റളിയല്ലാഹു തആല എന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ കുറേ ആളുകളുണ്ട് കൂടെ, സഹാബാക്കൾ. അപ്പം കിളവിയായ ഒരു സ്ത്രീ, പ്രായാധിക്യം കൊണ്ട് അങ്ങേയറ്റത്തിലെത്തിയ ഒരു സ്ത്രീ വടിയും കുത്തിപ്പിടിച്ചിട്ട് നേരെ മുമ്പിൽ അങ്ങോട്ട് വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഉമൈറയെ നിക്ക്. ഉമർ റളിയല്ലാഹു തആല ചരിത്രം വായിച്ചു നോക്കിയാൽ ഉമൈറയെ നിക്ക്. ഉമൈറ എന്ന് പറഞ്ഞാൽ കൊച്ചു ഉമറ എന്നർത്ഥം. ഉമർ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ പറയാ, ഉമേർ എന്ന് പറഞ്ഞാൽ കൊച്ചു ഉമറ എന്നാണ്, നമ്മൾ കുഞ്ഞുട്ടി എന്നൊക്കെ വിളിക്കുന്നത് പോലെ. ഉമേറെ നിൽക്ക്. എന്നിട്ട് ചോദിച്ചു. അപ്പോൾ ഉമർ നില്ലാത്തവൻ നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. സഹാബാക്കൾക്ക് ചെറുതായെന്ന ദേഷ്യം വന്ന് കാരണം ധൃതിപ്പെട്ട് പോവാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞത്, നിൽക്ക്, നിങ്ങൾ ഉക്കാല് ചന്തയിൽ ആടിനെ മേച്ച് നടന്നിരുന്ന കുട്ടിയായിരുന്നു അന്ന് നിങ്ങളെ, എനിക്കറിയാം. പിന്നെ പറഞ്ഞു, പിന്നീട് നിങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? ഉമറുൽ ഫാറൂഖ് എന്ന പേരിൽ. അൽ ഫാറൂഖ് എന്ന പേര് എൻ്റെ പ്രവാചകൻ നിങ്ങൾക്ക് തന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് സത്യാസത്യ വിവേചകനാണ്. ഇപ്പം നിങ്ങളെ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അമീറുൽ മുഅ്മിനീൻ എന്നും ലോക മനുഷ്യരെ മുഴുവനും അന്നത്തെ ലോകം മുഴുവനും നിങ്ങളെ ഖലീഫ ഉമർ എന്നും വിളിക്കുന്നു. ഉമറേ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു പക്ഷേ ഇന്ന് ലോകരാജ്യങ്ങളിലൊട്ട് മിക്ക രാജ്യവും ഭരിച്ചുകൊണ്ടിരിക്കായിരിക്കാം, പക്ഷെ നിങ്ങൾ പാപങ്ങളോടൊപ്പം നടക്കണേ, നിങ്ങൾ പാപങ്ങളുടെ കൂട്ടത്തിലാകണേ, അവരുടെ തലയിൽ തലോടണേ, സമ്പന്നരെ മാത്രം നോക്കി നടക്കരുതേ ഉമറേ എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ദേഷ്യം ചെന്നിട്ടൊന്ന് മാറി, വല്യമ്മ നിങ്ങൾ ആരോടായി സംസാരിക്കുന്നത്? ഇത് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അന്നുവാണ്, ഇതൊക്കെ ചെയ്യുന്ന ആളാണ്, പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, പാവങ്ങളോടൊപ്പമാണ്, ഇത്രയും വലിയ ആളായിട്ടും എന്നും രാത്രിയിൽ ആളുകളുടെ സങ്കടം കാണാൻ വേണ്ടി ചുമടേറ്റ് നടക്കുകയാണ്. ഇതൊക്കെയാണ് ഉമർ റളിയല്ലാഹു തആലന്റെ ശീലങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആലനെ മാറി നിൽക്കും. നിങ്ങൾ അവരെന്നെ ഉപദേശിക്കട്ടെ, അവരെന്നെ ഉപദേശിക്കട്ടെ. ഇതാരാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ഖൗല ബിൻത് സഅലബയാണ്, റളിയല്ലാഹു തആല അൻഹ. അഥവാ തന്റെ ഭർത്താവിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ റസൂലുള്ളാഹിന്റെ അരികിലെത്തിയപ്പോ സങ്കടം കൊണ്ട് ഇറങ്ങിപ്പോയപ്പോ ആകാശത്തിന്റെ തമ്പുരാൻ ആയത്തിറക്കിയ സ്ത്രീയാണിത്. ആയത്ത് തന്നെ, ഖദ് സമി അല്ലാഹു ഖൗല അല്ലതി തുജാദിലുക ഫീ സൗജിഹ വതശ്തകി ഇലല്ലാഹ്, ഭർത്താവിനെ കുറിച്ച് നിങ്ങളോട് ആപലാതി പറഞ്ഞ ഈ പാപം സ്ത്രീയുടെ വാക്കിനെ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഖൗലയാണിത്. അതുകൊണ്ട് അവരെ നിങ്ങൾ തടയല്ലേ എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, അവിടെ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തിയപ്പോൾ ഈ ഖൗല റളിയല്ലാഹു തആല ഇത്രയും ഉയർന്നു പോകാൻ എന്താ കാരണം എന്നറിയോ? തഷ്തകി ഇലല്ലാഹ്, ഇത് ഖുർആനാണ്.
അത് സമയ അല്ലാഹു എന്നാണ് സൂറത്ത് എടുത്തു നോക്ക് അല്ലെങ്കിൽ ആ ജുസ് എടുത്തു നോക്ക് അതിൽ ആദ്യത്തെ വരിയാ ഞാൻ ഈ പറയുന്നത് ഖദ സമയ അല്ലാഹു ഖൗലല്ലതീ തുജാദുലുക ഫീ സൗജിഹ വതഷ്തകി ഇലല്ലാ അല്ലാഹ് പറഞ്ഞ വാക്ക് എന്താണ് അറിയോ അവർ സമ്പൂർണ്ണമായും അല്ലാഹുവിലേക്ക് അടുത്തു എന്നാണ് വതഷ്തകി ഇലല്ലാ അതുകൊണ്ട് എന്റെ ദയവ് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരിമാർ പ്രത്യേകിച്ച് ഉമ്മമാരും സഹോദരിമാരും അല്ലാഹുവിലേക്ക് സമ്പൂർണ്ണമായി അടുക്കുമ്പോൾ അല്ലാഹുവിന്റെ സഹായങ്ങൾ ഉണ്ടാകും ആ സഹായം എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്തു തരാൻ അല്ലാഹു ഒരുങ്ങുന്നുണ്ടെന്ന് അറിയുമോ സ്ത്രീകൾ അത്രമാത്രം ഇഷ്ടമാണ് ഖലീഫ ഉമറിനെ പോലും തടഞ്ഞു വെച്ചിട്ട് ഉപദേശിക്കാൻ മാത്രം പക്വതയിലേക്കും പാകതയിലേക്കും സ്ത്രീകളെ ഉയർത്തിയിട്ടുള്ള അതേ തമ്പുരാനാണ് പറയുന്നത് തഷ്തകി ഇലല്ലാ അല്ലാഹുവിലേക്ക് അവർ പൂർണ്ണമായും അടുത്തവരാണ് എന്ന് ഒരൊറ്റ കണ്ടീഷൻ അല്ലാഹുവിലേക്ക് അടുത്തു എന്ന് ഞാൻ ചോദിച്ചോട്ടെ നന്ദിയോട് കൂടെയാണോ നമ്മൾ പോകുന്നത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക ഈ ഇരിക്കുന്നവരൊക്കെ നന്ദിയോട് കൂടെയാണോ ഞാനും ആലോചിക്കണം ദാ ഇപ്പൊ ഇവിടെ കിഡ്നി രോഗം വരാതെ നമ്മളിവിടെ വന്നിരിക്കുകയാണ് അല്ലാഹു കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി കിഡ്നി രോഗം വന്നിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ എന്റെ കിഡ്നി രോഗത്തെ മാറ്റണേ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ സുജൂദിൽ കടന്നിട്ടുണ്ടോ ശുക്രന്റെ സുജൂദിൽ കടന്നുകൊണ്ട് ഇത്രയും കാലം അത്രയും എനിക്ക് കിഡ്നിയുടെ രോഗം തരാത്ത തമ്പുരാനേ നിനക്കാണ് സർവസ്തുതിയുമെന്ന് എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും നിങ്ങൾ എന്നോട് ശുക്ര ചെയ്യുക ഞാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യുമെന്നാണ് അതുകൊണ്ട് നമ്മൾ നന്ദിയുള്ളവരായി തീരുക ഇത്രയും നല്ല ഭർത്താവിനെ തന്നതിന് ഇത്രയും നല്ല ഭാര്യയെ തന്നതിന് മക്കളെ തന്നതിന് ഈ യശസ്സായ കുടുംബത്തിൽ ജനിപ്പിച്ചതിന് ഇവിടെ നിന്ന് കല്യാണം കഴിപ്പിച്ചതിന് മരുമക്കളായി വന്നതിന് എല്ലാറ്റിനും നമ്മൾ അല്ലാഹുവിനോട് നന്ദി പറയുക ആ നന്ദി സൂചകമായി നമ്മൾ പോകണം അങ്ങനെ കൃത്യമായി ദീനിന്റെ മോശയിലായിക്കൊണ്ടല്ലാതെ നമ്മൾ മുന്നോട്ട് പോകരുത് എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ഞാൻ നിങ്ങൾ ഉപദേശിക്കുകയല്ല ഒരു നിർദ്ദേശം പറഞ്ഞോട്ടെ ഇന്നെല്ലാവരും ഇൻസ്റ്റഗ്രാമിലാണ് എല്ലാവരും വലിയ വലിയ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനുള്ള നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമെ കുറച്ചും കൂടി താല്പര്യം എന്നിട്ട് ഇങ്ങനെ ഹായ് ബ്രോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുകയാണ് എന്നിട്ട് നമ്മളങ്ങോട്ട് തള്ളുകയാണ് എന്നിട്ട് ആരൊക്കെയോ കാണുന്നു എങ്ങനെയൊക്കെയോ കാണുന്നു ദയവ് ചെയ്ത് ലോകം മലീമസമായ പോലെ ഈ കുടുംബത്തിലെ കുട്ടികളാകാതിരിക്കട്ടെ നിങ്ങൾക്ക് നല്ല നല്ലതൊക്കെ വേണമെങ്കിൽ ഇടാം പക്ഷെ ഏതെങ്കിലുമൊക്കെ ഗോസിപ്പ് കാണിക്കുന്നത് ഇടല്ലേ അത് പറയാനൊരു ചെറിയ അനുവാദം നിങ്ങൾ എനിക്ക് തരുമെങ്കിൽ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനത് ഒരു അഹങ്കാരം പറയാമെന്ന് വിചാരിക്കണ്ട എൻ്റെ വീഡിയോസ് 14 ലക്ഷം കണ്ടവരുണ്ട് 15 ലക്ഷം കണ്ടവരുണ്ട് 1000 കണക്കിന് വീഡിയോസ് ഉണ്ട് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ നിങ്ങളോട് തുറന്ന് പറയാണ് ഞാൻ ഇട്ടതല്ല എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് പോലും നമ്മൾ ഇട്ടിട്ടില്ല ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല യൂട്യൂബിൽ ഇട്ടിട്ടില്ല ആരൊക്കെയോ ഇട്ടു നമ്മളെ വിദ്യാർത്ഥികൾ ഇട്ടു ഇന്നേ ഒരു 1000 രൂപ പോലും വാങ്ങാതെ ഒരാളായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് അതിലെനിക്കൊരു സങ്കോചവുമില്ല ആരൊക്കെയോ ഈ ചാനൽ ഉപയോഗിക്കുന്നു ആരൊക്കെയാ ഇടുന്നതെന്നും എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് വെറുതെ ആളാകാൻ വേണ്ടി മാത്രം ഇതിനെയൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക യൂട്യൂബിൽ എന്തെങ്കിലും ഇട്ട് ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും ഇട്ട് ഏതെങ്കിലും കോലത്തിൽ ഡാൻസ് ആടി ഒരിക്കലും നമ്മൾ പ്രൗഢിയുള്ളവരാകുമെന്ന് ശ്രദ്ധിക്കല്ലേ അങ്ങനെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ചറപറയായി കിടക്കുകയാണെന്ന് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ അതുകൊണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അത് മറ്റുള്ളവർ കൊണ്ടുവന്ന് ഇടുകയോ നിങ്ങൾ ഇടുകയോ ചെയ്തോ ദയവ് ചെയ്തിട്ട് ഈ പ്രസരിപ്പിന്റെ പിന്നാലെ പോകല്ലേ ക്യാമ്പസിലെത്തുമ്പോ ഏതെങ്കിലും ഒരു ആൺകുട്ടിയുടെ ഈ കിളിപ്പെടുത്തുന്ന ഒരു വരിയിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ നമ്മൾ വീണു പോകരുത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഇത്രയും ഉയർന്ന് പഠിക്കുന്ന കുട്ടികളാരും ഇതിനു വേണ്ടി ഒരുങ്ങാറില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വി കെ കുടുംബത്തില് ഈ പ്രദേശത്തിന്റെ ഏതൊക്കെയോ ഭാഗത്ത് നിന്ന് എത്രയോ പെൺകുട്ടികൾ പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം അവരൊക്കെ പലരും നമ്മളെ വിളിച്ചതാണ് ഈ പ്രദേശത്ത് നിന്ന് എന്ന് ഞാൻ പറയുന്നില്ല ഈ കുടുംബത്തൊന്നും ആകില്ല പക്ഷെ ഉമ്മയെ കോടതിയുടെ വരാന്തയിലാക്കിയിട്ട് പോയ പെൺകുട്ടികൾ വരെയുണ്ട് ആ ഓടി ചെന്നിട്ട് കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് മോളെ പോകല്ലേ എന്ന് വിലപിച്ചിട്ടും കാലുകൊണ്ട് മാതാവിന്റെ പർദ്ദയെ തട്ടി മാറ്റിയിട്ട് പോയ പെൺകുട്ടികൾ വരെ മലബാറിന്റെ ഈ പ്രദേശത്തുണ്ട് അങ്ങനത്തെ ഒരു കുട്ടിയായി സ്വന്തം മാതാവിന്റെ കണ്ണുനീരുറ്റിയാൽ അവിടം കത്തിച്ചമ്പലാകുമെന്ന് പഠിപ്പിച്ചത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് 3000 കുട്ടികൾ ചാടിപ്പോയെങ്കിൽ അതിലെ 3000ത്തോളം കുട്ടികൾ ഇന്ന് കനൽപഥത്തിലൂടെ ജീവിച്ചു പോകുന്നുവെങ്കിൽ ആ ഒളിച്ചോട്ടവും ആ ചാടിപ്പോക്കും ഏതെങ്കിലും കോലത്തിൽ ജീവിതം ഡിസൈൻ ചെയ്യലും ഡിഫൈൻ ചെയ്യലും നമുക്ക് പറഞ്ഞതല്ല നമ്മൾ യശസ്സോടെ പഠിക്കും നമുക്ക് വേണ്ടി ഒരു ഭർത്താവ് എന്ന കാമുകൻ കടന്നുവരും ആ ആളെ പ്രണയിച്ചും സ്നേഹിച്ചും ആ മനുഷ്യന്റെ കൂടെ നല്ല ഉദാത്തമായ
മായ പ്രണയത്തോടെ നമ്മൾ ജീവിക്കും അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം അതല്ലാതെ ഏതോ ഒരു പയ്യന്റെ ഹായ് മെസ്സേജിൽ വീഴുന്ന ഒരു പെൺകുട്ടിയായി ഈ വി കെ കുടുംബത്തിലെ ഒരൊറ്റ പെൺകുട്ടിയും ഉണ്ടാകരുത് എന്ന് ഞാൻ ഒരു ചെറിയ നിർദ്ദേശം പോലെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ആശ്വാസത്തോടെ പോകണം അതോടൊപ്പം എൻ്റെ മരുമക്കളെ നിങ്ങൾ അവർക്ക് മുത്തം കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉമ്മയെയും സ്വന്തം ഉമ്മയെയും വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ഇതേപോലെ എൻ്റെ അമ്മായിമ്മമാരോട് നമ്മുടെ പ്രിയപ്പെട്ട മരുമക്കളെ മുത്തം കൊടുത്ത് വളർത്തി അവരെ നമ്മുടെ കൂട്ടുകാരികളാക്കി വളർത്തണം എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് മർക്കട മുഷ്ടിയാകാതെ മക്കളോട് ഫ്രണ്ട്ലി നിന്ന് കുളിക്കാൻ പോകുമ്പോൾ ആൺകുട്ടികളെയും കൊണ്ട് പോവുക നമ്മൾ തോട്ടിലോ അല്ലെങ്കിൽ കുളത്തിലോ എന്നിട്ട് മക്കളെ ഉന്തുന്നത് നമ്മളായിരിക്കണം നമ്മളെ പിടിച്ച് കുളത്തിലേക്ക് ഉന്തുന്നത് മക്കളായിരിക്കണം എന്ത് രസകരമായ പിതാവും മക്കളും ആയിരിക്കും അറിയോ ഫ്രണ്ട്ലി കൈകാര്യം ചെയ്യുന്ന ഉപ്പയും മക്കളും അങ്ങനെയായി നല്ല സൊഫസ്റ്റിക്കേറ്റഡ് ആയി ലവബിളായി നല്ല പ്രൗഢിയുള്ളവരായി സെൽഫ് എസ്റ്റീം ഉള്ളവരായി നമ്മുടെ മക്കൾ വളരട്ടെ നമ്മുടെ കുട്ടികളെ ഉദാത്തമായ രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ഒരിക്കലും വിദ്യാഭ്യാസം പി ജി കഴിയാതെ നിർത്തരുത് വീണ്ടും ഞാൻ പറയുന്നു ഇനിയുള്ള കാലഘട്ടം പി ജി ഉള്ളവരുടേതാണ് ഇതുവരെ എസ് എസ് എൽ സി അത് കഴിഞ്ഞ് പ്ലസ് ടു അത് കഴിഞ്ഞ് ഡിഗ്രി ഇനി അതിൻ്റെ മുകളിലേക്കാണ് ഈ തലമുറയിൽപ്പെട്ട ഒരാളും പി ജി തീരാതെ തൻ്റെ വിദ്യാഭ്യാസത്തെ നിർത്തരുതേ അങ്ങനെ ഉയർന്നുയർന്ന് പോകാൻ നമുക്ക് പറ്റണം ഇവിടെ ഇന്ന് ദാ ഈ കുടുംബത്തിലെ കാരണവന്മാർ സന്തോഷത്തോടെ നിങ്ങളെ കണ്ടിരിക്കാൻ കണ്ണീരോടെ ഇരിക്കാൻ മനസ്സ് മുഴുവൻ നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവർ വീട്ടിൽ വരുമ്പോൾ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകല്ലേ അവരെ പിടിച്ചുകൊണ്ട് നടക്കാൻ ഇപ്പം കണ്ടില്ല ആരൊക്കെയോ ഒരു പാവം പിന്നെ സ്ത്രീയെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട വല്യമ്മയെ കൊണ്ട് നടക്കുന്നത് പോലെ ഇവരൊക്കെയും നമ്മുടെ വീട്ടിൽ വന്നാൽ ഒറ്റപ്പെടരുത് ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ടെന്ന ചിന്തയുണ്ടാകണം അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാ കാലത്തും നിങ്ങൾ സ്നേഹത്തിൽ നിന്നിട്ടുണ്ട് ഒരു ജ്യേഷ്ഠനും മനിയനും തമ്മിൽ തർക്കിക്കാതിരിക്കട്ടെ ഞാൻ എത്രയോ തവണ സൂചിപ്പിച്ചതുപോലെ അല്ലാമായിക്ക് ബാലൻ്റെ ഒരു കവിതയുണ്ട് വീണ്ടും പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം രണ്ട് അനുജനും ജ്യേഷ്ഠനും തമ്മിൽ പിണങ്ങി പിണങ്ങിയതിനു ശേഷം അവർ പിന്നെ മാപ്പ് പറയാൻ വേണ്ടി ജ്യേഷ്ഠൻ അനുജന്റെ അരികിൽ പോയി അനുജനോട് മാപ്പ് പറഞ്ഞു പക്ഷെ ജ്യേഷ്ഠൻ മാപ്പ് കൊടുത്തില്ല ജ്യേഷ്ഠൻ കുറച്ചും കൂടി സോറി അനുജൻ മാപ്പ് കൊടുത്തില്ല ജ്യേഷ്ഠനാണ് പോയിട്ട് മാപ്പ് പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മാപ്പാക്കി തരണേ എന്ന് അവസാനം പിന്നെ പോയില്ല ജ്യേഷ്ഠൻ എന്നും കാത്തിരിക്കും ഇന്ന് വരും എൻ്റെ അനിയൻ പിന്നെ ജ്യേഷ്ഠൻ അസുഖമായി അസുഖത്തിലും കാത്തിരിക്കും പലരെയും പറഞ്ഞയച്ച് അവനോടൊന്ന് വരാൻ പറയും എനിക്ക് കാണാൻ മോഹമുണ്ടെന്ന് വാശിയോട് അനുജൻ നിൽക്കാണ് ഇല്ല ഞാൻ മാപ്പ് തരില്ല എന്ന് അങ്ങനെ പിന്നെ കേൾക്കുന്നു ജ്യേഷ്ഠൻ മരിച്ചെന്ന് മരിച്ചു എന്ന് കേട്ടപ്പോ ഇനി ആൾക്കാരെന്തെങ്കിലും പറയല്ലോ എന്ന് വിചാരിച്ചിട്ട് മയ്യത്ത് ചുമക്കാൻ വേണ്ടി ഓടിയെത്തി എന്നിട്ട് അവിടൊക്കെ വന്നണ്ട ആളാവുകയാണ് അങ്ങനെയാണല്ലോ പിന്നുണ്ടാവുക അവിടെ കൊണ്ട് പോയി ഇങ്ങോട്ട് പോയി ചുരുക്കി പറഞ്ഞാൽ ആളായി നടക്കാണ് ആളായി നടന്ന് അവസാനം മയ്യത്ത് കുളിപ്പിച്ച് അതിനെ ഏറ്റിക്കൊണ്ട് നടക്കുമ്പോ ഒരു ഭാഗം പിടിച്ചത് അനുജനാണ് ആ സമയത്ത് മയ്യത്ത് പറയുന്നത് പോലെ ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാൽ സുന്ദരമായി അവതരിപ്പിക്കുന്ന ഒരു കഥയുണ്ട് ഒരു കവിതയുണ്ട് വിട്ടേച്ച് പോയെന്നെ നീ എന്റെ മയ്യത്ത് പിടിക്കരുത് ഞാനിപ്പോ ആകാശത്തേക്ക് പറന്ന് പോയ റൂഹാണ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു ഇനി നീ വന്നിട്ട് കാര്യമില്ല എന്റെ മയ്യത്തിനെ ചുമക്കാനുള്ള ത്രാണിത്വം നിനക്കില്ല ഇട്ടേച്ച് പോ എന്ന് മയ്യത്ത് പോലും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് ഈ അനുജന്റെ അവസ്ഥയെ താപ്പതിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ ഒരു ജ്യേഷ്ഠനും അനുജനും അങ്ങനെ ഉണ്ടാകരുത് ഒരു എളാപ്പാന്റെ മൂത്താപ്പാന്റെ മക്കളും അങ്ങനെ ഉണ്ടാകരുത് ആകെ കുറഞ്ഞ കാലത്തെ ജീവിതം അസുഖം വരേക്കും വരെയുന്ന ഒരു ജീവിതം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കഴിഞ്ഞില്ലേ നമ്മുടേത് ഒരു ക്യാൻസർ വന്നാൽ ഒരു കിഡ്നി രോഗം വന്നാൽ ഒരു ബ്രെയിൻ ട്യൂമർ വന്നാൽ ഒരു അൽഷമസ് വന്നാൽ എല്ലാം കഴിഞ്ഞില്ലേ അതുവരേക്കുമുള്ള ഈ ചെറിയ ജീവിതമാണ് കൂടെയില്ല ജനിക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും മധ്യയിങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ എന്ന് പൂന്താനം മഹാകവി ചോദിച്ചതുപോലെ ജനിക്കുമ്പോൾ ആരും കൂടെ ഉണ്ടായിട്ടില്ലല്ലോ ഒറ്റയ്ക്കല്ലേ ജനിച്ചത് മരിക്കുമ്പോൾ ആരും കൂടല്ലല്ലോ ഒറ്റയ്ക്കല്ലേ പോണ്ടത് അതിൻ്റെ ഇടയിൽ ആകെ കുറച്ച് നാൾ മാത്രമല്ലേ നമ്മളിങ്ങനെ കാണൂ ആ കാണുമ്പോഴും എന്തിനാ മനുഷ്യ നമ്മൾ തമ്മിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് ആ മത്സരമില്ലാതെ പരസ്പരം സ്നേഹത്തോടെ സുന്ദരമായ കാഴ്ചപ്പാടോടെ നല്ല ബജറ്റോടെ മക്കളുടെ വിദ്യാഭ്യാസത്തോടെ നല്ല മൂല്യത്തോടെ ഇബാദത്തോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സുന്ദരമായ ഒരു കുടുംബമായി ഇത് മാറട്ടെ എന്ന പ്രാർത്ഥന
പ്രാർത്ഥനയോടെ വിഷമമില്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കുന്നവരെല്ലാവരും എഴുന്നേറ്റിട്ട് നേരത്തെ ഉള്ളതുപോലെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും കൂടി കൈയെടുക്കുക. ഇൻഷാ അല്ലാ ഇന്നത്തെ ദിവസം ദാ ഈ പറയുന്ന ദിവസം ഇവിടെ നമ്മൾ കൂടി 2023 സൺഡേയിൽ 29-ാം തീയതി നമ്മൾ ഇവിടെ കൂടി നിൽക്കുകയാണ്. നമ്മൾ ഒന്നും കൂടി കൈയെടുക്കുക സുന്ദരമായി നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയെടുത്തോളി. ഇൻഷാ അല്ലാ അങ്ങനല്ല വെറുതെ എങ്ങനെ പിടിക്കല കൈ ഇങ്ങനെ ശൈക്കാണ്ട് കൊടുക്കുക. സുന്ദരമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. പിണക്കമില്ലാതെ തർക്കമില്ലാതെ ഏറ്റവും ഉദാത്തമായ രീതിയിൽ ഈ പറയുന്ന വി കെ ഫാമിലി ഇനിയും ഉയർന്നുയർന്നു പോകാൻ ഇതൊരു നിമിത്തമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും സമയം നീട്ടി സംസാരിച്ചതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ഉഗ്രമായ കുടുംബത്തിൽ ഇനിയും 1000 കാലം 1000 തവണ ആളുകൾ ജന്മമെടുത്ത് എല്ലാം ശുദ്ധിയുള്ളവരായി സമൂഹത്തെ നയിക്കുന്നവരായി മാറട്ടെ. അതിനെ കാരണന്മാരും യുവാക്കളും നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു അഭിസംബോധന നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് നിങ്ങൾ ഇന്ന് പിന്നാമ്പുറത്താണ്, ബാഡ്ജ് പിടിച്ച അപ്പുറത്താണ്, ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണ ഹാളിലാണ്. നിങ്ങളുടെ ഈ പാച്ചിൽ കൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ കൂടിയത്. ഈ പാവം ഈ മേശന്മാര് പ്രായം ചെന്നവര് ഇവരൊക്കെ ഏറ്റവും കൂടുതലായി നിങ്ങൾക്ക് വേണ്ടി പ്രചോദനം തന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാർക്ക് അനുമോദനങ്ങൾ. നിങ്ങൾ രണ്ട് ചെറുകം പിരിച്ച് പറക്കുന്നവരാണ്. വി കെ എന്ന ഈ ഫാമിലിയിലെ മുഴുവൻ അംഗത്തെയും ചക്രവാളത്തോടും ഉയർത്താൻ കെൽപ്പുള്ളവരാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങളും അങ്ങനെ തന്നെ ആകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.